അല്ലെങ്കിൽ ഒരു സാധാ ഒരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറി ആണ്. നല്ലൊരു ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗേ തോന്നി, പിന്നെ സെക്കൻഡ് ഹാഫ് പിന്നെ നല്ല സോങ്സ് ഒക്കെ ആയിട്ട് പിന്നെ അവസാനം വരെ നല്ലൊരു ഇതാണ്. ഒരു സാധാ ഒരു ലവ് സ്റ്റോറി ആണ്, കോമൺ ലവ് സ്റ്റോറിയാണ്, അങ്ങനെ പ്രത്യേകിച്ച് പുതുമേനുമില്ല. ഒരു രണ്ട് പിന്നെ രണ്ടുപേരെ ആക്ടിങ് സൂപ്പറായിരുന്നു. പിന്നെ നമുക്ക് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്നു കരുതില്ല, കാരണം വെച്ചാൽ ഈ യൂത്തിനൊക്കെ ഇഷ്ടപ്പെടും, കാരണം വെച്ചാൽ ഒരു പക്ക ഒരു സാധാ ഒരു ഫീൽ ഗുഡ് കോമൺ ഒരു കോമൺ ലവ് സ്റ്റോറിയാണ്. പിന്നെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഡയറക്ഷനൊക്കെ നല്ലതാണ്, അതിൻ്റെ സംഭവം ഡയറക്ഷൻ മേക്കിംഗ് എല്ലാം നല്ലതാണ്, നല്ലൊരു മൂവിയാണ്. പിന്നെ അങ്ങനെ പക്ഷെ ബോറിനും ഇല്ല, പക്ഷേ സ്റ്റോറിക്ക് ഒരു പുതുമയില്ല, കണ്ടിരിക്കാനുള്ള സ്റ്റോറിയാണ് മാത്രം. ഇല്ല കോൺട്രവേഴ്സി ഉണ്ടാവും, ഞാൻ ഓർത്ത് കോൺട്രവേഴ്സി നമ്മളെ സംബന്ധിച്ച് പണ്ടൊരു അൽപ്പാട ഡിസ്ട്രിക്സിങ്ങനൊക്കെ ഇറങ്ങിയില്ല, അപ്പം അതുപോലെ ഇതൊരു ഒരു വേറെ ഒരു ബോണ്ട് മൂവിയാണ്, സംഭവം സാധാ ഒരു ഒരു മൂവിയാണ് നമുക്ക്. കോൺട്രവേഴ്സി ഉണ്ടാവുന്ന ഒരു എലിമെൻസ് അകത്ത് ഇല്ല ഇതിനകത്ത്. ക്രിസ്ത്യൻ പടം കണ്ടത് അല്ല, ലുലുല ലുലുല കണ്ടത്, ക്രിസ്ത്യൻ മൂവി കണ്ടത്, നല്ലൊരു ക്ലാസിക് മൂവിയാണ്. ഇപ്പോൾ ഭരതൻ്റെയോ പത്മരാജൻ്റെയോ എം ടി ഒ സ്ക്രിപ്റ്റ് പോലെ സ്ക്രിപ്റ്റാണ്, ഇന്ദുബാബൻ്റെ ആണെങ്കിലും ബെന്യാമിൻ്റെ ആണെങ്കിലും നമ്മുടെ ലൈഫ് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും, പ്രണയിച്ച എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ലവ് ബ്ലൈൻഡാണ്, ബെന്യാമിൻ്റെയും മറ്റേ ഇന്ദുബാബൻ്റെ സ്ക്രിപ്റ്റ് ഒക്കെയാണ്. മാത്യൂസ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മാളിക നാട്ടുകാരുടെ വൈഫ് 6 വയസ്സ് മൂത്തായിരുന്നു. അങ്ങനെയൊക്കെ ഒരു നൈറ്റ് ആണ് ഒരു സ്റ്റുഡൻറ് ടീച്ചർ റിലേഷൻ അങ്ങനെ വരുന്ന അത്ര ശരിയല്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വളരെ വൾഗാരിറ്റി ഒന്നും ഇല്ല, അതൊരു നമ്മൾ പ്രണയിക്കാത്ത ആരുമില്ല, എല്ലാവരും പ്രണയിച്ചിട്ടുണ്ട്. പ്രണയിച്ച എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ പ്രണയം കുറിച്ച് ഞാൻ പറഞ്ഞില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ ഇതിൽ പോകും. നല്ലൊരു ഫിലിമാണ്, ലാഗൊന്നുമില്ല, നല്ല ക്ലാസിക് മൂവി. ഒരുപാട് നാശേഷം ഒരു നല്ല മൂവി കാണാൻ പറ്റും. നല്ല സ്ക്രിപ്റ്റാണ്, സ്ക്രിപ്റ്റാണ് മെയിൻ തിങ്. ആൽവിൻ എൻട്രി വന്ന ആളുടെ ഡയറക്ഷൻ നല്ലതാണ്, പിന്നെ ഇവരുടെ സ്ക്രിപ്റ്റ് ഉപകരണമാണ്. ഒരു ഭരതൻ്റെയോ പത്മരാജൻ്റെയോ അല്ലെങ്കിൽ എം ടിയുടെ ഫിലിം കാണുമെന്ന് തോന്നും. ലവ് ഇസ് ബ്ലൈൻഡ് പ്രണയിച്ച എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെടും, നമ്മുടെ ലൈഫിനോട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്. 5 ൽ 4.6 കൊടുക്കാം. നോവൽ പോലെയല്ല, നല്ല മൂവിയാണ്, ലാഗൊന്നുമില്ല, ലാഗൊന്നുമില്ല. നമ്മുടെ എം ടിയുടെ പടം കാണുകയുള്ളൂ. ഉഗൻ പെർഫോമൻസാണ്, മാത്യൂസ് പെർഫോമൻസ് ആണെങ്കിലും മറ്റേ മാളിക മോഹൻ്റെ പെർഫോമൻസ് നല്ല പെർഫോമൻസാണ്. അല്ല ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഫാമിലിക്ക് യൂസ്. നമ്മുടെ ട്രെയിലർ കാണാൻ നമ്മൾ ഏറ്റവും കുറച്ച് ഇൻഡിമേജ് സീൻസ് ഉണ്ടാവും, പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഒരു വൽഗാരിറ്റി ഇല്ല. നമുക്ക് ഫാമിലിയായിട്ട് കാണാം, എല്ലാം എല്ലാം കൊണ്ട് നല്ല ക്ലാസിക് മൂവിയാണ്. അതിപ്പോ പ്രായം കൂടിയ ഒരാള് പ്രേമിക്കുന്ന ആ ഒരു ഇത് വെച്ച് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ മുന്നോട്ട് വരുമോ? അപ്പൊ ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ലൈൻ വെച്ച് പിടിച്ചേക്കാൻ വല്ല ഒരു വട്ടം കാണാത്ത പടം അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു, ഒത്തിരി എൻജോയ് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം മാക്സിമം. നല്ലൊരു പടമാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇത് ഇങ്ങനെ ഒരു സ്റ്റോറി ലൈഫിൽ ആർക്കെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഈ പടം വന്ന് കാണണം. നിങ്ങളെ അത് ഒത്തിരി ഇഷ്ടപ്പെടുത്തും, പഴയ മെമ്മറീസിലോട്ടൊക്കെ തിരിച്ച് കൊണ്ടുപോകും. അപ്പം എല്ലാവരും വന്ന് കാണണം. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഇതില്ല, ഇല്ല. കാരണം ഞാനത് ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണ്, അതോ ഞാനത് കെയർ ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് കാണാനേ ഞാൻ പറയുള്ളൂ. മാൽഡീവ്സിന്റെ ബ്യൂട്ടി ബ്യൂട്ടി ആണെങ്കിലും ത്രിവേണ്ടത്തിന്റെ ബ്യൂട്ടി ആണെങ്കിലും എല്ലാം ആ ഒരു 2007 ഇയർ ആണ് അവർ പ്രസന്റ് ചെയ്യുന്നത്, 2007 2008 അങ്ങനെ പോകുന്ന ഇയർന്നാണ്. അപ്പൊ നല്ല രീതിയിൽ നല്ല ഫ്രെയിം വർക്ക് ആണ്, നല്ല ടെക്നിക്കൽ റിലേറ്റഡ് ആണ്, മ്യൂസിക്കലി ഭയങ്കര റിച്ചാണ്. ഓവറോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ജി വി എം ടച്ച് ഒക്കെ വരുന്ന ഒരു മൂവിയാണ്. എല്ലാ നമ്മുടെ സമൂഹത്തിനെ സദാചാര പൊതുബോധം അറിയാം. അങ്ങനെ ഇത് ഒരാൾക്ക് ഒരാളോട് സ്നേഹം തോന്നുന്നത് ഒരിക്കലും സദാചാരം അതിൻ്റെ ഇടയിൽ വരേണ്ട ഒരു കാര്യമല്ലല്ലോ. ഇതിൽ സദാചാര കുരുക്കൾ പൊട്ടേണ്ട ആവശ്യം ഇതിലില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു വ്യക്തിയുടെ കഥയാണ്, ശരിക്കും ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ റിയൽ ആയിട്ട് നടന്ന ഒരു സ്റ്റോറി അതേപോലെ അവർ ചെയ്തു വെച്ചേക്കുന്നത്. മേക്കിങ്ങിനെ പറ്റി ധാരണയുണ്ട്. നേരെ വിളിച്ച് ഞങ്ങളാണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നിരൂപണം നടത്തും, അത് പൊളിഞ്ഞു കഴിഞ്ഞു. എൻ്റെ അഭിപ്രായം ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നു കൊള്ളാം നല്ലതാണ് അല്ലെങ്കിൽ തല്ലിപ്പൊളിയാണ്, അതാണ് തിയേറ്ററിൽ കയറുന്ന ആൾക്കാരും ശ്രദ്ധിക്കുന്നത്. അത് എനിക്ക് അതിനോട് ഒരു അഭിപ്രായമൊന്നുമില്ല, കാരണം അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നേ പറഞ്ഞു. സ്റ്റോപ്പ് ചെയ്താലത് ഹാംഫുൾ ആവുകയില്ല, നമ്മളൊരു പന്ത് താഴേക്ക് അടിക്കുമ്പോൾ ശക്തിയോടുകൂടെ മുകളിലേക്കാണ് വരിക. അതുകൊണ്ട്
ഓൾമോസ്റ്റുള്ളത് ഓൺലൈൻ മീഡിയക്കാരോട് റെസ്പോൺസ് എടുക്കുകയും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്യണം. രണ്ട് ദിവസം മൂന്ന് ദിവസം വരും എത്ര മോശപ്പെടാണെങ്കിലും തിയേറ്ററിൽ കളിച്ച് ആൾക്കാർ കാണണം. അത് അഭിപ്രായങ്ങൾ പലപ്പോഴും സബ്ജക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും എനിക്കിഷ്ടം, ഇയാൾക്ക് വേറെ എനിക്കിഷ്ടം. അപ്പോൾ ഇതിനൊരു കോമൺ ഒരു ഇഷ്ടവും അനിഷ്ടവും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രണ്ട് മൂന്ന് ദിവസവും വെയിറ്റ് ചെയ്ത് ഒരു പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള റിവ്യൂ വരുന്നുള്ളൂ അല്ലേ. ആ പുസ്തകം വായിച്ച് സിനിമയ്ക്ക് വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇറങ്ങി കഴിഞ്ഞ ഉടനെ നിരൂപണം ഇടാൻ പറ്റും. അപ്പോൾ ബോധപൂർവ്വം പൊളിക്കാനും ഇകഴ്ത്താനും അതുപോലെ വിജയിപ്പിക്കാനും ശ്രമം നടക്കും. അതല്ലാതിരിക്കണമെങ്കിൽ ഒരു 3 days യു ഹാവ് ടു വെയിറ്റ്. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ കൃത്യമായ അഭിപ്രായം ആ നിങ്ങളുടെ പിരീഡ്, ഒരു പിരീഡ് വെച്ചിട്ട് ഒരു പുസ്തകം ഞാൻ ചോദിക്കുന്നതാണ്. ഒരു പുസ്തകം നമ്മളിപ്പോൾ കല്യാണം കഴിച്ചാൽ തന്നെ ഭാര്യനെ തിരിച്ചറിയുന്ന എത്ര കഴിഞ്ഞാലേ അങ്ങനെ മനസ്സിലാവില്ലല്ലോ. അതുപോലെയാണ് നമ്മൾ സിനിമ ഇറങ്ങി ഒരു സാവകാശം കൊടുക്കുക. മൂന്നാം ദിവസം വരെ നിൽക്കാത്ത പടങ്ങളുണ്ടാവും, അങ്ങനെ അതിന് വിട്ടേക്കുക. ഫസ്റ്റിൻ്റെ റെസ്പോൺസ് എടുക്കുമ്പോൾ കുറേയൊക്കെ ബോധപൂർവമുള്ള അഭിപ്രായങ്ങളാണ് വരിക. അത് ഒഴിവാക്കാനും ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ മാനിക്കാനും അതിനിറക്കിയ പണം മുടക്കിയ ആൾക്കാർക്കും വിഷമം ഉണ്ടാവാതിരിക്കാനും ചുരുങ്ങിയതിൽ മൂന്ന് ദിവസം വരും തിയേറ്റർ ഓടട്ടെ എന്ന് ഓൺലൈൻ മീഡിയക്കാർ വിചാരിച്ചാൽ നല്ലത്. ഇഷ്ടം പോലെ അതിപ്പോഴും നല്ല എത്രയോ കാലമായിട്ട് നടക്കുന്നതാണ്. അതെല്ലാ ഫീൽഡിലുണ്ട്, എസ്പെഷ്യലി ഒരുപാട് മുതൽ മുടക്കുള്ള സിനിമ ആയതുകൊണ്ട് കൂടുതൽ നടക്കുന്നു. ഭൂമിയാണ്. ഞാനൊരുപാട് വേറെ സിനിമ കണ്ടിട്ടുണ്ട്, പോസിബിൾ ആളാണ്. സാറ് അമ്മയുടെ എന്റെ സാറിനെ വിചാരിച്ചു കേട്ടോ. ഒരുപാട് ഒരുപാട് വേൾഡ് സിനിമയെ കണ്ട അടുത്തത് ചാവയാണ്. എനിക്ക് ഡയറക്ഷൻ സമയം കിട്ടുന്നില്ല. ഒരുപാട് വേൾഡ് സിനിമ കണ്ടിട്ടാണ് ചാവേറും പിന്നെ വേറൊരു പ്രോജക്റ്റ് പ്രഗത്ഭനായ ഒരാളുടെ കൂടിയാണ് ആദ്യത്തെ തുടക്കം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അതൊന്ന് ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഇന്ദു സാറും ഉണ്ട് കൂടെ, രണ്ടുപേരും രണ്ട് ലെജൻസുകളാണ്. അപ്പൊ അത് അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന്.